ഹൈഡ്രജൻ വാഹനങ്ങൾക്കായുള്ള സാങ്കേതിക നിയമങ്ങൾ എസ്മ ആവിഷ്കരിച്ചു. പരിസ്ഥിതി സൗഹൃദ കാറുകൾക്കാണ് എസ്മയുടെ നിയമം ആദ്യം ബാധകമാവുക. കാർബൺ വികിരണം തീരെയില്ലാത്ത പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾക്കുള്ള നിയമങ്ങളാണ് എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മെട്രോളജി ആവിഷ്കരിച്ചത്. നീരാവി മാത്രം പുറന്തള്ളുന്ന വാഹനങ്ങളാണ് ഹൈഡ്രജൻ സെൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവ. 3 ഘട്ടങ്ങളായാണ് നിയമങ്ങൾ നടപ്പിലാക്കുക. ഹൈബ്രിഡ് കാറുകൾക്കാണ് ആദ്യം നിയമം ബാധകമാകുക. ഇലക്ട്രിക് കാറുകൾക്കായുള്ള നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളുമാണ് എസ്മ രണ്ടാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർബൺ ബഹിർഗമനം തീരെയില്ലാതെയുള്ള വാഹനങ്ങൾക്കായാണ് മൂന്നാമത്തെ നിയമം. ഹൈഡ്രജൻ വാഹനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളാണ് നിയമം ഉൾക്കൊള്ളുന്നത്. വാഹനത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം, പരിശോധനകൾ, സുരക്ഷാ വാൽവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട്. വാതക സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ സിലിണ്ടറിൽ നിന്നുള്ള മർദ്ദം താങ്ങാൻ ശേഷിയുള്ളവയായിരിക്കണം എന്നതും നിബന്ധനയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും എന്നതാണ് ഹൈഡ്രജൻ വാഹനങ്ങളുടെ പ്രത്യേകത. ഒരു തവണ ഇന്ധനം നിറച്ചാൽ 500 മുതൽ 650 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇത്തരം വാഹനങ്ങൾക്ക് സാധിക്കും. NTV അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.